السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا ومولانا محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. قال الله عز وجل: ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർത്യനന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പരത്തിലും പ്രയോജനം ലഭിച്ചിടും. വാലമൂമത്ത് സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. വേദിയിലുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ ദിവസമാണിന്ന്. പ്രമുഖ പ്രഭാഷകനായ ഫാറൂഖ് നഈമി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതുകൊണ്ട് കുറഞ്ഞ സമയം ഉദ്ഘാടനമെന്ന നിലയിൽ സംസാരിക്കണമെന്ന് ഞാനിവിടെ വന്നതിന് ശേഷം എന്നോട് സംഘാടകർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. വളരെ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയം വരിക്കാനും നമുക്കവൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, അവരോടെല്ലാവരോടും കൂടെ നമ്മെ എല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മുസ്ലിം സമൂഹം വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, റാഖിനയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ എണ്ണം 700,000 കവിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഉൾപ്പെടെ മ്യാൻമറിൻ്റെ പരിസരത്തുള്ള രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരന്മാരായ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത നിരന്തരമായി
പത്രങ്ങളിലും മറ്റ് മീഡിയകളിലുമൊക്കെ നാം കാണുകയും വായിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഡമസ്കസ് ഉൾക്കൊള്ളുന്ന സിറിയ വളരെ ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. നന്നായി ഗോതമ്പ് വിളയുന്ന, ഒലീവ് വിളയുന്ന, കാരക്ക വിളയുന്ന ഒന്നാം തരം ഫലഭൂയിഷ്ഠമായ ഭൂമി. ആ പ്രദേശം പെട്രോൾ ഉൽപ്പന്നങ്ങൾക്കും സമ്പന്നമാണ്. വലിയ സാമ്പത്തിക ശേഷിയുള്ള, വലിയ പുരോഗതിയിലേക്ക് പോകാൻ ആവശ്യമായ എല്ലാ ഉപാധികളുമുള്ള അതിശക്തമെന്ന് പറയേണ്ട ഒരു രാജ്യം ഇന്ന് ഒന്നുമല്ലാതെയായി തീർന്നിരിക്കുകയാണ്. അവിടെയുള്ള ഭൂമിയാകെ ഇന്ന് ഗന്ധകത്തിൻ്റെ മണമാണ്. ബോംബിട്ട് ഭൂമിയാകെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ സിറിയക്കാർ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സാമ്പത്തിക ശേഷിയുള്ള, നല്ല പ്രതാപമുള്ള ഒന്നാം തരം കുടുംബങ്ങളിൽ ജനിച്ച ആളുകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒന്നുമില്ലാതെ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു. എത്ര വലിയ ദുരന്തമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലേക്ക് പോയാൽ അവിടെയും മുസ്ലിങ്ങളുടെ നരകയാതനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ വളരെയധികം നിഷ്കളങ്കതയോടുകൂടി ഒരാൾ ചോദിക്കുകയാണ്, എന്താണ്, നമ്മൾ അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ആളുകളല്ലേ? നമ്മൾ യഥാർത്ഥത്തിലുള്ള സത്യദീനിൻ്റെ ആൾക്കാരല്ലേ? അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളല്ലേ നമ്മൾ? അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളല്ലേ നമ്മൾ? എന്നിട്ടും എന്തേ നമുക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ? ഒരുപക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നബിയോട് ചോദിച്ചിട്ടുണ്ട്. ഖുറൈശികളുടെ വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കാലമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി പ്രബോധനം ആരംഭിച്ച കാലം, ആദ്യകാലം. നമുക്കെല്ലാം അറിയാം, കുട്ടികളടക്കം മദ്രസയിൽ നിന്നത് പഠിച്ചിട്ടുണ്ട്. അന്ന് നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് സഹാബികൾ, അങ്ങ് യഥാർത്ഥ പ്രവാചകനല്ലേ? നമ്മൾ യഥാർത്ഥ ദീനിന്റെ ആളുകളല്ലേ? അള്ളാഹു നമ്മുടെ ഈ ദുരിതം കാണുന്നില്ലേ? നബി തങ്ങൾ അന്ന് അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് ഇതിലും വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈർച്ചവാളുകൊണ്ട് അവരുടെ ശരീരം തല മുതൽ അടിവരെ ഈർന്നു മുറിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. വലിയ തീക്കുണ്ടാരങ്ങളിൽ അവരെ ഇട്ട് കത്തിച്ച് കരിച്ചുകളഞ്ഞ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ പീഡനങ്ങളൊന്നും തന്നെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ അവരെ ഒരിക്കലും പ്രേരിപ്പിക്കുകയുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വന്നെത്തിയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ചെറുതാണ്, അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് അന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ ആശ്വസിപ്പിക്കുകയാണ്.
ഇസ്ലാമിന്റെ കഴിഞ്ഞകാല ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് പുരോഗതികൾ, വീണ്ടും പരാജയങ്ങൾ, അങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹം കടന്നു വന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം തുടങ്ങിയ കാലഘട്ടത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ള കൊടിയ പീഡനങ്ങൾ, ആ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഹബ്ഷയിലേക്ക് പലായനം ചെയ്ത സ്വഹാബികൾ, ചരിത്രം നമ്മോട് അവരുടെ കഥനകഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനം താൻ വളരെയധികം സ്നേഹിക്കുന്ന, താൻ പിറന്ന ഭൂമിയോട് സലാം പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സന്ദർഭം, നബിക്ക് മക്കയിൽ നിന്ന് പോകാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ പിറന്ന നാടിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, നാം പിറന്ന വീടിനെ എത്രമാത്രം സ്നേഹിക്കുന്നു നമുക്ക് ആലോചിക്കാൻ കഴിയും. അങ്ങനെ തന്റെ വീടിനെയും നാടിനെയും നബി തങ്ങളും സ്നേഹിച്ചിരുന്നു. അങ്ങനെ സ്നേഹിച്ച നാട്ടിൽ നിന്ന് സ്വന്തക്കാരുടെയും നാട്ടുകാരുടെയും ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. വലിയ പ്രയാസമായിരുന്നു. തന്റെ കൂടെ വന്നിട്ടുള്ള വിശ്വാസികളായ മുഹാജിറുകൾ റളിയല്ലാഹു അൻഹും, അല്ലാഹു ഖുർആനിൽ തന്നെ റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞുകൊണ്ട് ആദരിച്ച ആളുകളാണ് അൻസാരികളും മുഹാജിരീങ്ങളും. ആ മുഹാജിരീങ്ങളായ ആളുകളെ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഒരു സാഹോദര്യ ബന്ധത്തിന് ലോകചരിത്രത്തിൽ വേറെ ഒരു ഉദാഹരണം കാണാൻ കഴിയില്ല, അത്ര വലുതായിരുന്നു അത്. മുഹാജിരീങ്ങൾ മക്കയിൽ നിന്ന് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവരുടെ സമ്പത്ത്, അവരുടെ വീട്, അവരുടെ കുടുംബക്കാര്, ബന്ധുക്കൾ എല്ലാവരെയും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. വെറും കൈയോടെ വന്നിട്ടുള്ള മുഹാജിരീങ്ങൾക്ക് അൻസ്വാറുകൾ നൽകിയിട്ടുള്ള അഭയം അതുപോലെയൊന്നും ചരിത്രത്തിൽ വേറല്ല. ഇതുപോലെ ഒരുപാട് തുല്യതയില്ലാത്ത ചരിത്രത്തിന്റെ ഉടമകളാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പാരമ്പര്യമാണത്. ആ പാരമ്പര്യത്തിൽ നാം അഭിമാനം കൊള്ളുന്നു. ആ ചരിത്രം പഠിക്കുമ്പോഴാണ് നമുക്ക് അഭിമാനം ഉണ്ടാകുന്നത്. അൻസാരിയായ ഒരാള് ഓരോരുത്തരെയും, നബി തങ്ങൾ ഓരോ മുഹാജിരീങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മദീനയിലെ വിശ്വാസികളായ ഓരോരുത്തരെ വിളിച്ചിട്ട് പറയുന്നു, ഇതാ ഇയാളെ നീ കൊണ്ടുപോകണം, ഇത് നിന്റെ സഹോദരനാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള സഹോദരൻ. ഈ സ്വഹാബി എന്തു ചെയ്യുന്നു? ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അയാളുടെ പറമ്പ് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ പറമ്പാണ് എനിക്കാകെ ഉള്ളത്, ഇത് നമുക്ക് രണ്ടായി ഭാഗിക്കാം, നിനക്കിഷ്ടമുള്ള ഭാഗം നീ എടുത്തുകൊള്ളുക, ബാക്കി ഞാനും എടുക്കാം. മുഹാജിറായ ആൾക്കാണ് ആദ്യം ചോയ്സ് കൊടുക്കുന്നത്. തനിക്കുള്ള ഒരേക്കർ ഭൂമി രണ്ടായി പകുത്തതിനു ശേഷം അൻസ്വാരിയായ സ്വഹാബി പറയുകയാണ്, ഇതിൽ നിനക്കിഷ്ടമുള്ള ഭാഗം നീ എടുത്തോളൂ, ബാക്കി ഞാനും എടുക്കാം. ഇങ്ങനെ ഒരു സാഹോദര്യം ലോകത്തെവിടെയാണുള്ളത്? മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അവിടം കൊണ്ട് തീരുന്നില്ല. ഈ അൻസാരിയായ സ്വഹാബി പറയുന്നു, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ആ രണ്ട് ഭാര്യമാരെയും വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് മുഹാജിറായ സ്വഹാബിയോട് പറയുകയാണ്, ഈ രണ്ടാളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നിനക്കിഷ്ടപ്പെട്ടത് ആരാണ്? നീ പറയുക, അവളെ ഞാൻ തൊലാക്ക് ചൊല്ലി നിനക്ക് വിവാഹം ചെയ്തു തരാം. എവിടെയെങ്കിലും ചരിത്രത്തിൽ വായിക്കാൻ കഴിയോ? ഇല്ല. എത്ര വലിയ ഗവേഷണങ്ങൾ നടത്തിക്കോളൂ. തനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതിനെ
മറ്റുള്ളവന് കൊടുക്കണം, അപ്പോഴേ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. തനിക്കിഷ്ടപ്പെടുന്നത് മറ്റവനും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുവരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല എന്നൊക്കെ ഹദീസിലുണ്ട്. നമ്മൾ എത്രമാത്രം ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്! നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്, ആ ബസ്സിൽ നല്ല തിരക്കുണ്ട്. ആ ബസ്സിൽ തൽക്കാലം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് കിട്ടിയ സീറ്റാണ്. ഈ സീറ്റ് മറ്റൊരാൾക്ക് നമ്മൾ എപ്പോഴാ ഒഴിഞ്ഞു കൊടുക്കുക? ഒരു നിവൃത്തിയില്ലെങ്കിൽ. ഒരു വയസ്സനുണ്ട്, ഒരു പ്രയാസപ്പെടുന്നവനുണ്ട്, എത്രമാത്രം എത്ര ആളുകൾ താല്പര്യപ്പെടും ഒഴിഞ്ഞു കൊടുക്കാൻ? മതത്തെ ശരിയായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അവര്. 100% ഇതുപോലെയുള്ള സാഹോദര്യം ലോക ചരിത്രത്തിലില്ല, ഇതുപോലെയുള്ള ഐക്യമില്ല, ഇതുപോലെയുള്ള വേർതിരിവില്ലായ്മ. നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട് ഇതുപോലെ, ഒരുപാട് സംഗതികൾ. വിജ്ഞാനത്തിന്റെ കുലപതികളാണ് നമ്മൾ. നമുക്ക് മാത്രം അവകാശപ്പെട്ട സംഗതിയാണത്. ഇസ്ലാം ദീന് നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? തൗഹീദാണ്. കാരണം വാതിൽ കടന്നുകൊണ്ട് വരണ്ടേ? വാതിൽ തന്നെ ഏതാണ്? ഷഹാദത്താണ്. ഷഹാദത്ത് കഴിഞ്ഞാൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കുന്നുള്ളൂ. എന്നിട്ടല്ലേ ബാക്കിയുള്ളത്? വിശുദ്ധ ഖുർആൻ അവതരണം ആരംഭിച്ചത് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ടല്ല, തൗഹീദ് പറഞ്ഞുകൊണ്ടല്ല, വിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പ്രഥമ പരിഗണന തൗഹീദിനാണ്, സംശയമില്ല. ദീനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കവാടത്തിൽ തന്നെ തൗഹീദാണ്. തൗഹീദ് ഉച്ചരിച്ചാൽ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. തൗഹീദ് പൂർത്തിയായാൽ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഷഹാദത്ത് ഉച്ചരിച്ചാൽ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഷഹാദത്തിന് മുന്തിയ പരിഗണനയുണ്ട്, ഒന്നാം സ്ഥാനമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ലോകത്തോട് ആദ്യമായി പറയുന്നത് പഠിക്കുക എന്നാണ്. ഇഖ്റു ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, പഠിക്കുക എന്നാണ്. എന്തൊക്കെ പഠിക്കാൻ പറഞ്ഞു? അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞു, പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞു. അവിടെ മാത്രമാണോ? അല്ല, എല്ലാം പഠിക്കാൻ പറയുകയാണ് ഖുർആൻ. എല്ലാം പഠിക്കാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, നിങ്ങൾ എന്തുകൊണ്ട് ജന്തുശാസ്ത്രം പഠിക്കുന്നില്ല? അതാണ് ആയത്തിന്റെ വ്യാഖ്യാനം. എന്തുകൊണ്ട് നിങ്ങൾ ജന്തുശാസ്ത്രം പഠിക്കുന്നില്ല? അഫലാ യൻദുറൂന ഇലൽ അർളി കൈഫ സുതിഹത്ത്, നിങ്ങൾ എന്തുകൊണ്ട് ഭൂമിശാസ്ത്രം പഠിക്കുന്നില്ല? ഖുർആൻ ചോദിക്കുകയാണ്, ഭൂമിശാസ്ത്രം എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന്? ഭൂമി എങ്ങനെയാണ് ഈ പരന്നുകിടക്കുന്നത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഭൂമി പരന്നിട്ടാണോ? ഭൂമി ഇരുണ്ടിട്ടോ പരന്നിട്ടോ? നീണ്ടിട്ടോ വട്ടത്തിലോ? ഏതാ, എങ്ങനെയാണ് ഭൂമി? നാളൊരു ഉസ്താദ് എനിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ഭൂമി എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഗോളശാസ്ത്രജ്ഞന്മാർ പറയേണ്ട ഉത്തരമാണ്. അയാൾ എന്നെ വിളിച്ചതിനൊരു കാരണമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല്, നമ്മളെ പാഠപുസ്തകത്തിൽ, വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ചോദിക്കുന്നത്, ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ? മഹാനായ മുഹമ്മദ് മുത്തവല്ലി ഷെഹ്റാവി അടുത്ത കാലത്ത് ജീവിച്ച വലിയ പണ്ഡിതനാണ്, റഹിമഹുല്ലാ. അദ്ദേഹം വഫാത്തായിപ്പോയി. മഹാനവറുകൾ 30 വാല്യങ്ങളുള്ള വലിയ തഫ്സീർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആനിന്റെ എഴ്ജാസിനെ കുറിച്ച് പറയുന്ന 10 വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഇന്നത്തെ കാലത്ത് ഭൂമി ഉരുണ്ടതോ പരന്നതോ എന്നുള്ളത് ഒരു തർക്കവിഷയമേ അല്ല. കാരണം ഭൂമി ഉരുണ്ടത് ആളുകൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇപ്പൊ സ്പേസിലേക്ക് പോകാം, ആകാശത്തേക്ക് പോയിക്കൂടെ? ആകാശത്തേക്ക് പോയി ഇങ്ങോട്ട് നോക്കിയപ്പോ ഭൂമി ഉരുണ്ട് കിടക്കണേ കണ്ടിട്ടുണ്ട് ആളുകൾ. പിന്നെ ഇനിയിപ്പോ ഭൂമി ഉരുണ്ടാണോ പരന്നാണോ എന്നുള്ള തർക്കത്തിന് ഒരു പ്രസക്തിയില്ല. ഭൂമി ഇരുണ്ടിട്ട് തന്നെയാണ്. അതിപ്പോ ഒരു ഹക്കീക്കത്താണ്. ഈ ഹക്കീക്കത്തിനെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഖുർആൻ അങ്ങനെ തന്നെയാ പറഞ്ഞിട്ടുള്ളത്.
ഈ ചോദ്യം തന്നെ അങ്ങനെയാണ് എന്നാണ് ഷഹ്റാവി പറയുന്നത്. അഫലാ യൻദുറൂന അവൈലൽ അർളി കൈഫ സുതിയത്, ഭൂമി എങ്ങനെയാണ് പരത്തപ്പെട്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഭൂമി പരന്നേ തന്നെ ആണെങ്കിൽ പിന്നെ അങ്ങനത്തെ ചോദ്യത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല. അങ്ങനെ നോക്കിയാൽ എല്ലാവർക്കും കാണണേ അല്ലേ, ഖുർആൻ പത്ര ആലോചിക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഷഹ്റാവി പറയുന്നത് അങ്ങനെയാണ്, ഭൂമി പരന്നാണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ പരന്നാണ് എന്നുള്ളത് ഇപ്പൊ അത്ര വലിയ ചിന്തിക്കാനുള്ള വിഷയമൊന്നുമല്ല. എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു? ഭൂമി ഉരുണ്ടാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. എവിടെ പോയി നോക്കിയാലും പരന്നിട്ടാണ്. ഭൂമി ചതുരത്തിലായിരുന്നുവെങ്കിൽ, ത്രികോണ രൂപത്തിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സിലിണ്ടർ രൂപത്തിലായിരുന്നുവെങ്കിൽ, ഭൂമി കുറെ സ്ഥലത്തായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എൻഡ് ഉണ്ടാവും, അവിടെ പിന്നെ പരന്നുകൊണ്ടിരിക്കൂല. എല്ലായിടത്തും പരന്നു നിൽക്കണമെങ്കിൽ ഉരുണ്ടതാവല് നിർബന്ധമാണ്. അതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം, മനസ്സിലായിട്ടോ? എല്ലായിടത്തും പരന്നായി നിൽക്കണമെങ്കിൽ എന്തു വേണോ? ഉരുണ്ടതാവണം, നിർബന്ധമാണ്. റബ്ബുൽ മഷാരിഖി വൽ മഗാരിബ്, ഖുർആൻ തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കിഴക്കുകളുടെയും ഒരുപാട് പടിഞ്ഞാറുകളുടെയും നാഥനായ അള്ളാഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കിഴക്ക് ഒരുപാട് പടിഞ്ഞാറുണ്ടാവണമെങ്കിൽ ഭൂമി ഉരുണ്ടതായി നിൽക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഭൂമി ഉരുണ്ടതാണ്. വിജ്ഞാനം എല്ലാം പഠിക്കാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പഠിച്ചാലേ ആളുകൾ നന്നാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയാകാലത്ത്, ഡാർക്ക് ഏജിൽ വന്നുകൊണ്ട്, ഇരുളിന്റെ കാലം, തമസിന്റെ കാലം, ആ കാലത്ത് വന്നുകൊണ്ട് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന എന്താണ്? പഠിക്കുക, പഠിച്ചാൽ മാത്രമേ ആളുകൾ നന്നാവുള്ളൂ. ഖുർആൻ പറഞ്ഞ എന്താണ്? ചിന്തിക്കുക, ചിന്തിച്ചാൽ മാത്രമേ ആളുകൾ നന്നാവുള്ളൂ. ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. ഈ അടുത്ത് കേരളത്തിലെ ജയിൽ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം ജയിൽ സൂപ്രണ്ട, ജയിലിന്റെ ഡി ജി പി ആയിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു അദ്ദേഹം. ജയിലിലുള്ള കുറ്റവാളികളായ ആളുകൾ വെറുതെ നിൽക്കണവര്, എത്ര ഊർജ്ജമാണ് വെറുതെ ചെലവായി പോണ്, ഒരുപാട് തടിമുടിക്കുള്ള മനുഷ്യന്മാരെങ്ങനെ ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള പ്രൊഡക്ഷനും നടക്കുന്നില്ല. നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ ഇവിടെ കള്ളത്തരം നടത്തിയിട്ട്, അല്ലെങ്കിൽ കൊല നടത്തിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് അവരെ ജയിലിൽ കൊണ്ടുപോയത്. ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾ വെറുതെ സമയം കളയാണ്. അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് ഒരു പദ്ധതി കൊണ്ടുവന്നു. എന്താ പദ്ധതി? ജയിലിലുള്ള കുറ്റവാളികളോട് ചപ്പാത്തി ഉണ്ടാക്കിക്കുക, എന്നിട്ട് ആ ചപ്പാത്തി ചീപ്പ് റേറ്റിന് പുറത്തേക്ക് വിൽക്കുക. എന്നാൽ അതിൽ നിന്ന് കാശ് കിട്ടും, ഗവൺമെന്റിനും കാശ് കിട്ടും, ഈ തൊഴിലാളിക്കും കാശ് കിട്ടും, ഇയാൾക്കും കാശ് കൊടുക്കും. അങ്ങനെ ഒരു കൊല്ലം ജയിലിൽ കിടന്ന് കുറേ ചപ്പാത്തി ഉണ്ടാക്കിയ പൈസയായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു പോക്കറ്റ് മണിയായിട്ട് ഇയാൾക്ക് ഇറങ്ങി വരാൻ പറ്റും. ഇങ്ങനെയാണ് അലക്സാണ്ടർ ജേക്കബ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. നമ്മളെ പ്രശ്നം അവിടെയല്ല. അലക്സാണ്ടർ ജേക്കബിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഐഡിയ എവിടുന്ന് കിട്ടി? അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് നബിയിൽ നിന്നാണ് ഞാൻ ഈ ഐഡിയ പഠിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയുന്നു, ബദർ യുദ്ധത്തില് ജയിലിൽ അടച്ച ആളുകൾക്ക് മുഹമ്മദ് നബി ഒരു പണി കൊടുത്തു. അവരുടെ കൂട്ടത്തിൽ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മദീനയിലെ 10 കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കും. ആ 10 കുട്ടികളെ എഴുത്തും വായനയും പഠിപ്പിച്ചാൽ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പണി ജയിലിലടക്കപ്പെട്ട ആളുകളോട് ചെയ്യിക്കുക എന്നത് ചരിത്രത്തിൽ ആദ്യമായി ഞാൻ വായിച്ചെടുത്തോളം മുഹമ്മദ് നബിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. ആ മുഹമ്മദ് നബിയെ മാതൃകയാക്കിയിട്ടാണ് കേരളത്തിലെ ജയിലുകളിൽ ജയിൽ പുള്ളികൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പണി ഞാൻ നടപ്പാക്കിയത് എന്ന് ആര് പറഞ്ഞു? അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു. നമ്മുടെ പ്രത്യേകത ഏത്? വിജ്ഞാനത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ള പ്രാധാന്യമാണ്. 4000 ദിർഹമായിരുന്നു ബദർ യുദ്ധത്തിൽ ജയിലിൽ അടക്കപ്പെട്ട ആൾ അടക്കേണ്ടത്. മോചനത്തിന് വേണ്ടി 4000 ദിർഹം അടക്കണം. ഈ 4000 ദിർഹം അടക്കുന്നതിന് പകരം
പത്ത് കുട്ടികളെ പഠിപ്പിച്ചാലും മതി, വിവരമുള്ളവനെ പഠിപ്പിക്കാനുള്ളൂ. വിവരമുണ്ടെങ്കിൽ, എഴുത്തും വായനയും അറിയുന്നുണ്ടെങ്കിൽ പത്താളെ പത്ത് കുട്ടികളെ പഠിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. നബി തങ്ങളെ വിജ്ഞാനത്തിന് കൊടുത്ത പ്രാധാന്യം ആലോചിച്ച് നോക്കണം. അത് ഇന്നത്തെ കാലത്തും അത് പ്രകമ്പനം കൊള്ളുകയാണ്. വലിയ ഒരു പരിഷ്കരണ സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ടുവന്നത്. അവിടെ ഒന്നും നിൽക്കുന്നില്ല. വിജ്ഞാനത്തിന് എത്ര വലിയ പ്രാധാന്യം ദീന് കൊടുത്തിട്ടുണ്ട്. നിസ്കാരം ഇബാദത്തുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള നിസ്കാരമാണല്ലോ നമുക്കറിയാം. ചെറിയ ക്ലാസ്സിൽ തന്നെ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഫ്ളലു ഇബാദാത്തിൽ ബദനി കുല്ലിഹ അസ്വല, ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ ആരാധനകളിലും ഏറ്റവും പ്രാധാന്യമുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത് നിസ്കാരമാകുന്നു. ഇവിടെ കൂടി ആർക്കും തർക്കമില്ല, എല്ലാവരും കാണാതെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ വിജ്ഞാനത്തിന് അതിനേക്കാൾ വലിയ സ്ഥാനമാണ് ദീൻ നൽകുന്നത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു മദീനത്ത് മസ്ജിദുൻ നബവിയിലെ മുദരിസാണ്. മഹാനവറുകൾ മദീനയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദർസ് നടത്തിയ, അവിടെ തന്നെ ഇരുന്ന് ദർസ് നടത്തിയ വലിയ പണ്ഡിതനാണ്. നമ്മുടെ നാല് മദ്ഹബുകളിൽ ഒന്നാണ് മാലിക്കി മദ്ഹബ്. മാലിക്കി മദ്ഹബ് മഹാനായ മാലിക്കി ഇമാമിന്റെ സംഭാവനയാണ്. മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറെ കുട്ടികൾ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്നു, ളുഹറിന്റെ ബാങ്ക് കൊടുത്തു. അപ്പൊ ഒരു കുട്ടി കിതാബൊക്കെ മടക്കി വെച്ച് എഴുന്നേറ്റു. മാലിക്കി ഇമാമ് ചോദിച്ചു, എടോ നീ എങ്ങോട്ടാണ് പോകുന്നത്? ആ കുട്ടി പറഞ്ഞു, ഉസ്താദെ ബാങ്ക് കൊടുത്തല്ലോ, ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ്. മഹാനായ മാലിക്കി ഇമാം പറയുകയാണ്, നീ ഇപ്പോ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെക്കാൾ മികച്ച കാര്യത്തിനല്ല നീ പോകുന്നത്. നീ ഇപ്പൊ പുറപ്പെട്ട കാര്യമുണ്ടല്ലോ, അതിനേക്കാൾ മികച്ചത് നീ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എന്താണ് അർത്ഥം? നിസ്കാരത്തിനേക്കാൾ വലുതാണ് ഈ ഇൽമ് പഠിക്കൽ എന്നാണ്. അത് ഷാഫി ഇമാമും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, തർക്കം തന്നെ ആ വിഷയത്തിലില്ല. എന്താ കാരണം? നിസ്കരിക്കണ വിവരം വേണ്ടേ അല്ലേ? നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും അതിന്റെ സുന്നത്തും അതിന്റെ അദബുകളും അത് ചെയ്യേണ്ട രീതിയും പഠിക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ നിസ്കരിക്കണതിന് മുമ്പ് ഇൽമു വേണം, തൗഹീദ് ഉണ്ടാകുന്നതിന് മുമ്പ് തൗഹീദിനെ കുറിച്ചുള്ള വിവരം വേണം. ഷഹാദത്തെ കലിമ പഠിക്കാതെ എങ്ങനെയാ ഉച്ചരിക്കാൻ പറ്റുമോ? അപ്പൊ പഠനമാണ് ഒന്നാം സ്ഥാനത്ത്. ഇത്രയധികം വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മതമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹിബ്ബീങ്ങളാണ് നമ്മൾ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. നബിയോട് നിങ്ങൾക്കൊക്കെ ഹുബ്ബുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സദസ്സിൽ വെച്ച ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരു ദിവസം നേരം വെളുത്ത് വൈകുന്നേരാകുന്നതിൻ്റെ ഇടക്ക് പുതുതായി എന്തെങ്കിലും ഒരു ഇൽമ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഒരു ദിവസം നേരം വെളുത്ത് വൈകുന്നേരാകുന്നതിൻ്റെ ഇടക്ക് പുതുതായി എന്തെങ്കിലും ഒരു ഇൽമ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ആരാ പറയണത്? മദീനത്തുൽ ഇൽം സ്വയം തന്നെ വിശേഷിപ്പിച്ചു പ്രവാചകൻ, അന മദീനത്തുൽ ഇൽം, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാകുന്നു. പട്ടണം എന്ന് പറഞ്ഞാൽ അതിന്റെ സങ്കല്പം എന്താണ്? നഗരം എന്ന് പറഞ്ഞാൽ എന്താ? നഗരം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും കിട്ടുന്ന സ്ഥലം എന്നാണ് അല്ലെ? നമ്മളൊക്കെ ഈ നാട്ടിൻ പുറത്തുനിന്നൊക്കെ ഇപ്പൊ മുക്കം നഗരമായി നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുക്കം നഗരത്തിലേക്ക് നമ്മൾ വരലെപ്പോഴാ? നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനത്തിന് വേണ്ടിയാണ് അങ്ങാടിയിൽ വരല, നഗരത്തിലേക്ക് വരലല്ലേ. നഗരത്തിൽ പോയാൽ എല്ലാം ഉണ്ടാവും, നാട്ടിൽ അതില്ല ഇതില്ല, ആ എന്നാ പിന്നെ മുക്കത്ത് പോയി നോക്കിയാ കിട്ടും. മുക്കത്ത് പോയിട്ട് കിട്ടിയില്ല, നമ്മൾ അതിലും വലിയൊരു നഗരമുണ്ട് കോഴിക്കോട്, ആ നഗരത്തിലേക്ക് അങ്ങോട്ട് പോകും. അപ്പൊ ഏറ്റവും സമ്പൂർണമായ എല്ലാ സാധനങ്ങളും ലഭ്യമായിട്ടുള്ള സ്ഥലമാണ് നഗരം എന്ന സങ്കല്പം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന മദീനത്തുൽ ഇൽം, ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാകുന്നു. അങ്ങനെ പറഞ്ഞ പ്രവാചകൻ പറയാണ്, എനിക്ക്
ഒരു ദിവസം രാവിലെ നേരം വെളുത്ത് വൈകുന്നേരം ആകുന്നതിൻ്റെ ഇടയ്ക്ക് പുതുതായി ഒരു ഇൽമ് കിട്ടിയിട്ടില്ലെങ്കിൽ മാ ബൂരിക്കലി ഫീ തുലൂഇ ദാലിക്കൽ യൗം, അന്നത്തെ സൂര്യോദയം കൊണ്ട് എനിക്കൊരു ബറക്കത്തും ലഭിച്ചിട്ടില്ല. എന്താണ് ഈ ആശയം? നമ്മക്കാർക്കെങ്കിലും ഇങ്ങനെ തോന്നിയുണ്ടോ? നേരം പൊളുത്ത് വൈകുന്നേരമാണ് ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ ഇൽമ്, നേരം പൊളുത്ത് വൈകുന്നേരമാകുന്നതിൻ്റെ ഇടയിൽ ഒരു 10 രൂപ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം വർക്കത്തില്ല, അല്ലെങ്കിൽ താഴോട്ട് ഇറക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം വർക്കത്തില്ല എന്നാണ് പൊതുവെയുള്ള സങ്കല്പം. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനല്ല. ഞാൻ പറയുന്നത് മുത്തുനബിയുടെ ജന്മദിനം വരാൻ പോവുകയാണ്. ലോകത്ത് മുസ്ലിങ്ങൾ നാഗരികതയുടെ നായകന്മാരായിരുന്നു, നമ്മളായിരുന്നു മുന്നിൽ. യൂറോപ്യൻ നവോത്ഥാനത്തിന് കളമൊരുക്കിയത് മുസ്ലിങ്ങളാണെന്ന് യൂറോപ്യൻ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? പ്രവാചകൻ പറഞ്ഞ ഈ റൂട്ടിൽ ഒരു ദിവസം നേരം പൊളുത്ത് പെയ്യുന്നാരാണ് എനിക്ക് പുതിയൊരു ഇൽമ് കിട്ടണം. മനസ്സിലായോ? അങ്ങനെ എല്ലാവരും പുതിയ ഇൽമ് കിട്ടണമെന്നായിട്ട് വിചാരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? 365 ദിവസം കൊണ്ട് പുതിയ 365 ഇൽമ് കിട്ടൂലേ? ഒരാൾക്ക് 10 വയസ്സ് കൂടിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം 3650 കിട്ടൂലേ? അല്ലേ? ഇങ്ങനെയാണ് സർക്കാർ സർവീസിലൊക്കെ അധ്യാപകർക്കൊക്കെ ഇൻക്രിമെന്റ് കൊടുക്കാറുണ്ട്. ഓരോ കൊല്ലം കൂടുമ്പോഴും ശമ്പളത്തിൽ വർധന കൂടും, പിന്നെ ശമ്പള പരിഷ്കരണവും കൊടുക്കും. എന്തിനാ അത് കൊടുക്കണേ? വയസ്സ് കൂടുന്നതിനനുസരിച്ച് തല നിരക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, ഇവന് കുറച്ചും കൂടി ഇൽമ് കൂടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. കോളേജ് അധ്യാപകനാണെങ്കിൽ ആദ്യ അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ പിന്നെ പ്രൊഫസർ ഒക്കെ ആയി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്താ കാര്യം? അയാൾക്ക് കൂടുതൽ ഇൽമുണ്ടാകുന്നുണ്ട് എന്നാണ് സങ്കല്പം. ഉണ്ടാകണ്ടോ എന്നുള്ള വേറെ കാര്യമാണ്. എത്രയോ ആളുകൾ ഇൽമുണ്ടാക്കുന്നുണ്ടോ, എല്ലാവരും മോശക്കാരൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഒരു ദിവസം നേരം പൊളുത്ത് വൈകുന്നേരമാകുന്നതിൻ്റെ ഇടയ്ക്ക് പുതിയ ഒരു ഇൽമ എനിക്ക് കിട്ടണമെന്ന് ഞാനും ഈ സ്റ്റേജിലുള്ളവരും ഈ സദസ്സുള്ളവരും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിപ്ലവം നടക്കും. സംശയം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര പുതിയ ഇൽമ കിട്ടിയിട്ടുണ്ടാവും. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് റസൂലിന്റെ സുന്നത്താണ്, അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. നമ്മളിപ്പോ എന്താ ചെയ്യുക? മുക്കത്ത് വലത് നടന്നു, 5 ദിവസം പോയിനി. ഇനിയിപ്പോ ചെറുപാടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോകാനാവില്ല, കാരണം 5 ദിവസം കിട്ടി നിൽക്കുമല്ലോ അമ്പാടുമായി എന്നുള്ളതാണ്. ഇതല്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാട്, അങ്ങനല്ല. പുതിയ ഇൽമുകൾ നിരന്തരമായി നേടിക്കൊണ്ടിരിക്കണം എല്ലാവരും. ഇത് ആലിമീങ്ങൾക്ക് ബാധകമാണ്, സാധാരണക്കാർക്ക് ബാധകമാണ്, കുട്ടികൾക്ക് ബാധകമാണ്, വലിയവർക്ക് ബാധകമാണ്, ആണുങ്ങൾക്ക് ബാധകമാണ്, പെണ്ണുങ്ങൾക്ക് ബാധകമാണ്, കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും ഒക്കെ ബാധകമാണിത്. ഒരു ഇൽമ് പുതിയ ഒരു ദിവസം കിട്ടണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പഠിച്ചാൽ മാത്രം മതിയോ? അവിടെ നിൽക്കൂല. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മിമ്പറിൽ വച്ച് പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിൽ എന്താ പറയണറിയോ? നമ്മുടെ നാട്ടിൽ വിവരമുള്ള കുറെ ആളുകളുണ്ട്, അവരുടെ അയൽവാസികൾ കുറെ വിവരമില്ലാത്തവരും ഉണ്ട്. ഈ വിവരമുള്ളവരൊക്കെ നിർബന്ധമായും വിവരമില്ലാത്ത അയൽവാസികളെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇഹലോകത്ത് വെച്ച് തന്നെ അവരെ ശിക്ഷിക്കുന്നതാണ്. നബിതങ്ങൾ പ്രസംഗിക്കുകയാണ്. നബിതങ്ങൾ അന്ന് മദീനത്തെ ഭരണാധികാരിയാണ്. നബി എന്താ പറയണത്? ഈ നാട്ടിൽ വിവരമുള്ള കുറെ ആളുകളുണ്ട്, ആ ആളുകളുടെ പരിസരത്ത് വിവരമില്ലാത്ത എത്രയോ ബദുക്കൾ ജീവിക്കുന്നു. ബദുക്കളെ കുറിച്ചാണ് ആ പറഞ്ഞത്. ബദുക്കൾ, ബദുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആദിവാസികളുണ്ടല്ലോ, ഈ ആദിവാസികളാണ്, ആദിവാസികളെ പോലുള്ള ആളുകളാണ്. ഇപ്പോഴും നമ്മൾ സൗദി അറേബ്യയിലൊക്കെ പോയാൽ ഈ രീതിയിലുള്ള ആളുകളെ കാണാം. ദർബ് അതുപോലെ പിന്നെ യമനിന്റെ ബോർഡർ പ്രദേശമൊക്കെ പോയിണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹക്കീമിന്റെ അനുജൻ, ഹമീദിന്റെ അനുജൻ ഹക്കീം ജോലി ചെയ്യുന്ന കടയിൽ
ദർബിന് അടുത്തുള്ള സ്ഥലമാണ് ഷക്കീഖ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരു തുണിഷാപ്പിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ബദവി കേറി വന്നു. അയാളെ വേഷം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പ് ഈ പിന്നെ കാല് നീട്ടിയേക്കുന്ന കസേര ഉണ്ടല്ലോ, ഷീലന്റെ കസേര, ആ കസേരന്റെ തുണി പോലത്തെ ഒരു തുണിയാ ഉടുത്ത്, കുപ്പായ കയ്യൊക്കെ ഇങ്ങനെ മടക്കി വെച്ചൊരു കള്ളിക്കുപ്പായിട്ടാണ്. ആ കള്ളിക്കുപ്പായത്തിന്റെ മോളെയാണ് ഈ തുണി ഉടുത്ത്, തുണി മുട്ടുവരെയുള്ളൂ. തലയിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്, അരയിൽ അരപ്പട്ടിയുണ്ട്, വലിയൊരു കത്തിയുണ്ട്, അതിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് തുണിയുണ്ട്. ആ കെട്ടിന്റെ ഉള്ളില് രണ്ട് മൂന്ന് പൂക്കൾ ഇങ്ങനെ തിരുകി വെച്ചിട്ടുണ്ട്, ഒരു കിരീടം പോലെ. അയാളിങ്ങനെ പീടിയെ കയറി വന്നു. അപ്പൊ ഞാൻ എനിക്കിങ്ങനെ വലിയ അത്ഭുതമായി, ഞാൻ അയാളെ വിളിച്ചിരുത്തിട്ട് ഒരു സെൽഫി എടുത്തു അയാളെ കൂടെ. കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ പദവികൾ എന്ന് പറഞ്ഞാൽ ഏതാ ജാതി എന്ന്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാലോ അയാൾ വിചാരിച്ചിട്ട്. അയാൾക്ക് വലിയ സന്തോഷമായി. ഈ പദവികൾ ഇപ്പോഴും ഉണ്ട്, അവർക്ക് വിദ്യാഭ്യാസമില്ല, സംസ്കാരമില്ല. സൗദി ഗവൺമെന്റ് നല്ല ഒന്നാം തരം ഫ്ളാറ്റുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ അവർ താമസിക്കാൻ തയ്യാറില്ല, അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവർക്ക് ഇപ്പോഴും എന്ത് ചെയ്യണം, കാട്ടിൽ ഈ പൊത്തിൽ താമസിക്കണം. നല്ല സ്ഥലത്തേക്ക് ഒരു വരൂല. നമ്മളെ നാട്ടിലെ ആദിവാസികളെ സ്ഥിതി തന്നെയാണ്, കോടിക്കണക്കിന് ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. 90% തട്ടിപ്പോവുകയാണ് വേറെ കാര്യം. അവർക്ക് ചെറിയ സാധനങ്ങൾ കിട്ടിയാൽ മതിയല്ലോ, ബാക്കിയൊന്നും അത്ര വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നല്ല വിവരമുള്ള സംസ്കാരമൊക്കെ ഉള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്, അവര് പഠിച്ചതുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ തൊട്ടടുത്ത് ബദവികൾ താമസിക്കുന്ന ഒരു വിവരമില്ലാത്ത ആളുകൾ, അവരെ പഠിപ്പിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, ആ ബദവികളെ പഠിപ്പിക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെങ്കിൽ, ഈ പഠിച്ച ആളുകൾ തയ്യാറാകുന്നില്ലെങ്കിൽ, ഞാൻ അവരെ ദുന്യാവിൽ വെച്ച് തന്നെ ഞാൻ അവരെ ശിക്ഷിക്കുന്നതാണ്. പ്രസംഗം കേട്ടപ്പോ നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ വർത്താനം, ആരെ പറ്റിയപ്പ ഈ പറഞ്ഞത്? അങ്ങനെയാണ് ജനങ്ങള്, ഇതാരെ പറ്റിയാ പറഞ്ഞത്? എന്നെ പറ്റിയാണോ, മറ്റവനെ പറ്റിയാണോ ചർച്ചയാണ്? ചില ആളുകൾ പറഞ്ഞു അത് അഷേർ ഗോത്രക്കാരെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്, അവരെ അടുത്തൊക്കെയാണെങ്കിൽ ബദവികൾ താമസിക്കുന്നത്, അവര് വിദ്യാഭ്യാസം ഉള്ളവരുമാണ്. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് നബിയോട് ചോദിച്ചു, പ്രവാചകരെ, നിങ്ങൾ നേരത്തെ മിമ്പറിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെക്കുറിച്ചാണോ? നബി ആണെന്നും പറഞ്ഞില്ല, അല്ലെന്നും പറഞ്ഞില്ല, താൻ പറഞ്ഞ വാക്ക് നബി വീണ്ടും ആവർത്തിച്ചു. അവർ വീണ്ടും ചോദിച്ചു, ഞങ്ങളെക്കുറിച്ചാണോ അങ്ങ് പറയുന്നത്? നബി വീണ്ടും പറഞ്ഞു അതേ വാക്ക്, നിങ്ങളെക്കുറിച്ചാണ് എന്നും പറഞ്ഞില്ല, അല്ലാന്നും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ലോകത്ത് വരുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ഇത് ബാധകമാണ്. വിവരമുള്ളവൻ വിവരമില്ലാത്തവനെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ ഇടയിലൊക്കെ ഉള്ള ഡിഗ്രി എടുത്തിട്ടുള്ള, പി ജി എടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടല്ലേ, ആ കുട്ടികളൊക്കെ ആലോചിക്കണം. നമ്മുടെ നാട്ടിലുള്ള അയൽപ്പക്കത്തുള്ള പഠിക്കാൻ സാധ്യതയുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അത് ദീനിൽ ഒരു അനിവാര്യമായ കടമയാണ്. ഉടനെ അഷ്അർ ഗോത്രക്കാർ നബി തങ്ങളോട് പറഞ്ഞു, പ്രവാചകരെ, ഒരു കൊല്ലം ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങളുടെ പരിസരത്തുള്ള വിവരമില്ലാത്ത മുഴുവൻ ആളുകളെയും ഞങ്ങൾ പഠിപ്പിച്ച് വിദ്യാസമ്പന്നരാക്കിക്കൊള്ളാം. ലോകത്ത് ആദ്യമായി ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ വിദ്യാഭ്യാസ യജ്ഞം വേറെ ആരും നടത്തിയിട്ടില്ല. പിന്നെ ആധുനിക കാലഘട്ടത്തിലാണ് സാക്ഷരതാ യജ്ഞങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുള്ളത് അല്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിജ്ഞാനത്തിന് എത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒന്നാമത്തെ പരിഗണന പഠിക്കുക എന്നതാണ്. പഠിച്ചാ പോരാ, പഠിച്ചേ പിന്നെ പ്രാവർത്തികാക്കും വേണം, അല്ലെങ്കിൽ അത് വേറെ വലിയൊരു ബുദ്ധിമുട്ടാണ്. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു ഇൽമു പഠിച്ചിട്ട് ആ ഇൽമു അയാൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഇൽമു അയാളുടെ ജീവിതത്തിന് ഗുണകരമായിട്ടില്ലെങ്കിൽ, ആ ഇൽമടിച്ച് അനുസരിച്ച് അയാൾ നടക്കുന്നില്ലെങ്കിൽ, അയാൾ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച്
പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലെത്തി, അവിടെ വലിയ സഹോദരി ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായ വൈജ്ഞാനിക പുരോഗതിയിലേക്ക് ഞാൻ കടന്നു വന്നത്. ഇസ്ലാമിന് വലിയ ഉയർച്ച ഉണ്ടായില്ലേ, വലിയ ഉയർച്ച. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇപ്പം ഭയങ്കര പ്രശ്നം തുടങ്ങി. നമുക്കറിയാലോ, ചില ആളുകൾ സക്കാത്ത് കൊടുക്കൂലെന്ന് പറഞ്ഞു, കുറേ ആളുകൾ ദീനിൽ നിന്ന് പുറത്തുപോയി, കുറേ നബിമാരിങ്ങനെ പരമ്പരായി വരാൻ തുടങ്ങി. ഈ കാലത്ത് ഇപ്പോൾ ഔലിയാക്കൾ വരുന്ന മാതിരി, അന്നിങ്ങനെ നബിമാരൊന്നായിട്ട് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് വരികയാണ് അല്ലേ. ഔലിയാക്കൾ വലിയൊരു വിഷയമാണ് ഇപ്പം ഇന്നത്തെ നമ്മളെ രാജ്യത്ത്. ആത്മീയതയുടെ പേരിൽ മനുഷ്യന് ഏറ്റവും നിർബന്ധമായിട്ട് കിട്ടേണ്ട ഒരു സാധനമാണ് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ. ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എത്ര പുരോഗതി പ്രാപിച്ചിട്ടും കാര്യമല്ല, ഭൗതികമായി എത്ര ഉയർന്നിട്ടും കാര്യമല്ല, ആത്മീയത എന്ന് പറഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞ സാധനം നമുക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് ആത്മീയത എന്ന് പറഞ്ഞത്. ഈ ആത്മീയതക്ക് പരിഹാരമില്ലാതെ മനുഷ്യന് സന്തുഷ്ടനായി ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല, സന്തുഷ്ടനായി ജീവിക്കാൻ പറ്റില്ല. കെ തായാട്ട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തു. നല്ല സാമ്പത്തിക ശേഷിയുള്ളവനാണ്, അവൻ പെണ്ണ് കെട്ടിയിട്ടുണ്ട്, അവൻ്റെ ഭാര്യ നല്ല സുന്ദരിയാണ്, അവളും അവനുമായി നല്ല ബന്ധമാണ്, അവനൊരു കുട്ടിയുണ്ട്. ഇയാൾ ആത്മഹത്യ ചെയ്തു, എന്തിനാന്നറിയില്ല. എന്നിട്ട് തായാട്ട് പറയാണ്, കാറ്റും കോളുമുള്ള ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ നാസ്തികനാണ് അയാളെ. അതാണ് പ്രശ്നം, ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കാത്ത ആളാണ്. അയാൾക്ക് ഒരു പിടിവള്ളി കിട്ടിയില്ല. അങ്ങനെ അയാളുടെ ജീവിതമാകുന്ന നൗക ആ കടലിൽ മുങ്ങിപ്പോയി എന്നാണ് തായാട്ട് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ആത്മീയത ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരാൾ ആത്മീയതയുടെ ആളാണ് എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ഒന്നായിട്ട് മടക്കുത്തുത്തി ഓടുകയാണ്. അയാളെ ഇരുത്തേക്കണ്ടല്ലേ ഞങ്ങള്. ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വലിയൊരു ആത്മീയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഗുർമീത് റാം റഹീം സിംഗ് ഇൻസാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അയാളെ പേര് തന്നെ ഇൻസാൻ എന്നാണ് അവസാനിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇൻസാൻ എന്ന് പറയാൻ അയാൾ മനുഷ്യനാണെന്ന് ആരും വിശ്വസിക്കൂല. അതുകൊണ്ടാ അയാൾ ഈ ഇന്ത്യ രാജ്യത്തുള്ള പ്രമുഖ മതങ്ങളുടെ എല്ലാ പേരും കൂട്ടിയിട്ട് അയാളെ പേര് തന്നെ ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഔദ്യോഗികമായി രണ്ട് കുട്ടികളും അല്ലാതെ ആയിരത്തോളം കുട്ടികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്തുള്ള വലിയ അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇന്ത്യ രാജ്യത്തുള്ള വേറൊരു അത്ഭുതമാണ്, 10 കോടി റുപ്യന്റെ ഒരു പോത്തുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇടണ നിങ്ങള്, 10 കോടിയുള്ള ഒരു പോത്ത്, യുവരാജ് എന്നാണ് പോത്തിന്റെ പേര്. 10 കോടിയാണ് ആ പോത്തിന്റെ വില. ആ പോത്തിനൊരു ദിവസം 50 കിലോ ആപ്പിളാണ് തിന്നാൻ കൊടുക്കണേ. 50 കിലോ ആപ്പിള്, 10 ലിറ്റർ പാല് പോത്തിന് തിന്നാൻ കൊടുക്കുകയാണ്. ആ പോത്തിന്റെ ഒരു മാസത്തെ വരുമാനം 50 ലക്ഷം റുപ്യയാണ്. എങ്ങനെ ഈ പോത്തിന് 50 ലക്ഷം വരുമാനം കിട്ടണ കാര്യങ്ങള്? അതിന്റെ ശുക്ലം വിൽക്കുകയാണ്. അതിന്റെ ശുക്ലം എടുത്തിട്ട് വിൽപ്പന നടത്തിയിട്ട് അത്രയും വലിയ പൈസ ഉണ്ടാവണ്. ഇത് വാങ്ങാൻ നിരന്തരം ആളുകളുണ്ട്. ബീജ ബാങ്കിലേക്ക് അതിന്റെ ശുക്ലങ്ങൾ എടുത്ത് കൊടുക്കുകയാണ്. 50 ലക്ഷമാണ് ഒരു മാസത്തെ വരുമാനം. ഈ പോത്തിനാ പിന്നെ ഏറ്റവും കുട്ടികളുള്ളത്, ഈ രാമബ്രഹീം സിംഗ് കഴിഞ്ഞാൽ. അത്ഭുതം അതൊന്നുമല്ല, ഇയാൾക്ക് ഇത്രയും കുട്ടികളുണ്ടായത് ഇയാളെ അടുത്ത് ബർക്കത്തിന് വന്ന പെണ്ണുങ്ങൾക്കാന്നാ പറയണേ. ബർക്കത്ത് പോണ പൂക്കുണ്ടങ്ങള്. ഈ സമയത്താണ് ഇന്ത്യ രാജ്യത്തെ സന്യാസിമാരുടെ ഒരു സഭയുണ്ട്. ആ സഭ ഒരു പത്രക്കുറിപ്പിറക്കി, വ്യാജ സന്യാസികളുടെ ലിസ്റ്റ്. 14 ആണ് ആ ലിസ്റ്റിലുള്ളത്, 14 ആളുകൾ. അതിൽ കുറെ ആളുകൾ ഇപ്പൊ ജയിലിലുള്ളത്. രാധ മേ എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ട്, ഒരു സന്യാസിനി ആ കൂട്ടത്തില്. ആ സന്യാസിനി 2 വസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ, അതിന്റെ പേര് സാധസ്യം പറയാൻ പറ്റൂല.
ബാക്കിയുള്ള ശരീരഭാഗം മുഴുവനും പുറത്താണ്. അങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ മുരീദന്മാർക്ക് അവര് ദർശനം നൽകുന്നത് എന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തൊക്കെ വൈകൃതങ്ങളാണ് ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്! ഭയങ്കര വൈകൃതങ്ങളാണ്. ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റൂല, നിർബന്ധമായും കിട്ടേണ്ട സംഗതിയാണ് ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രംഗത്ത് ഒരുപാട് കള്ളനാണയങ്ങളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ നബിമാരൊന്നായിട്ട് ഇക്കോലത്തിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഞാനും നബിയാണ്, ഞാനും നബിയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ അധികാരമേറ്റെടുത്തു. ഒന്നാമത്തെ ഖലീഫ പുറത്തുനിന്ന് റോമക്കാരുടെ ആക്രമണ ഭീഷണിയുണ്ട് അതിർത്തിയിൽ. ഇവിടെ ഒരുപാട് നബിമാർ വന്നിരിക്കുന്നു. കുറെ ആളുകൾ മുർത്തദ്ദായി. ഈ നബിമാരുടെ കൂടിലൊക്കെ കുറെ ആളുകൾ, സക്കാത്ത് കൊടുക്കൂല എന്ന് പറയുന്ന കുറെ ആളുകൾ. ലോകമാകെ നോക്കുകയാണ്. മദീനത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടം, അതിന് പ്രായമായിട്ടില്ല, 10 വയസ്സായിട്ടുള്ളൂ. അപ്പോഴാണ് ഈ പ്രശ്നം. എന്തു ചെയ്യും? ഭയങ്കര കാറ്റും കോളുമാണ്. ആ കാലഘട്ടത്തിന്റെ ആ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ചരിത്രം ശരിക്കും നമ്മൾ വായിച്ചു നോക്കണം. എത്രയാണ് ഗൗരവം! ഉണ്ടാവൂല, ദീനുണ്ടാവൂല എന്നുള്ളടത്ത് എത്തിയത്. അന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ ഒരു സൈന്യത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സൈന്യത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് റോമക്കാരുമായിട്ട് യുദ്ധം ചെയ്യാൻ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ആ സൈന്യത്തിലെ പടയാളികളാണ്. അവരൊക്കെ പറഞ്ഞു, നാട്ടിൽ ഇത്ര വലിയ കുഴപ്പമുണ്ടാകുമ്പോൾ പുറത്തേക്ക് യുദ്ധത്തിന് ആളെ പറഞ്ഞേച്ചാല് ഇവിടെ അവർ പോയി അതിർത്തി സംരക്ഷിക്കുമ്പോൾ തന്നെ രാജ്യം തന്നെ ഉണ്ടാവൂല, അതുകൊണ്ട് തൽക്കാലം ആ യുദ്ധം നിർത്തി വെക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈമാനിന്റെ ശക്തി ആലോചിച്ച് നോക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തങ്ങൾ തയ്യാറാക്കി വച്ചിട്ടുള്ള ഒരു സൈന്യത്തെ ഞാൻ എങ്ങനെ അതിന്റെ പോക്കിനെ തടയും? അതാണ് ഈമാനിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ആ സൈന്യത്തെ അയച്ചു. ഇവിടുത്തെ കാര്യം വേറെ നോക്കി. പാറ പോലെ ഉറച്ചു നിന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ അല്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ അന്നത്തോടുകൂടി പിന്നെ ഈ ഇസ്ലാമിക സമൂഹം തന്നെ ഉണ്ടാവൂല. സക്കാത്ത് നിഷേധികളായ ആളുകളോട് യുദ്ധത്തിനിറങ്ങി. മഹാനായ ഉമർ റളിയല്ലാഹു ചോദിക്കുകയാണ്, അല്ലയോ അബൂബക്കർ, ഇവരൊക്കെ തൗഹീദുള്ള ആളുകളല്ലേ? ഇവരൊക്കെ ദീനിലുള്ള ആളുകളല്ലേ? സക്കാത്ത് തരൂല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? അവരോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത് നിസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വളരെ ഗൗരവമുള്ള വാക്കാണിത്. ഇത് ദീനിന്റെ അടിസ്ഥാനമാണ്. നിസ്കാരത്തിനും സക്കാത്തിനുമിടയിൽ വേർതിരിവ് കൽപ്പിച്ചവനോട് ഞാൻ യുദ്ധം ചെയ്യും. ചില ആളുകളുടെ നന്നായിട്ട് നിൽക്കേരിക്കും, കാ ഉറപ്പിയ സക്കാത്ത് കൊടുക്കൂല. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിൽക്കേരിക്കാത്തക്കണ മാതിരി തന്നെയാണ്. കാരണം ഖുർആനിലുള്ള നീള അങ്ങനെ പറഞ്ഞുള്ളൂ, അത്യാവശ്യമായിട്ടുള്ള ഒരു സഹായം ചെയ്യേണ്ട സാഹചര്യം 10 റുപ്യ കൊടുക്കൂല. എല്ലാ ദിക്രേൽക്കയിലും മുമ്പിൽ തന്നെ ഉണ്ടാവും, 10 റുപ്യ സഹായിക്കൂല. അങ്ങനത്തെ ആളുകളുണ്ട്. ഇപ്പൊ അങ്ങനത്തെ പിശുക്കന്മാരൊന്നും ഇല്ലല്ലേ, ഒക്കെ നാട് നീങ്ങിപ്പോയിട്ടുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള പിശുക്കത്തരത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം പിശുക്കി പിശുക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എവിടെ എത്തൂല. അവസാനം മരിച്ചു പോകുമ്പോ എന്താ ഉണ്ടാവുക? ടോൾസ്റ്റോയിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, ഒരാൾക്കെത്ര ഭൂമി വേണം. ഈ സദസ്സിന് ചിലപ്പോ ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. ടോൾസ്റ്റോയിയുടെ കഥയാണ്, ഒരാൾക്കെത്ര ഭൂമി വേണം. റഷ്യയിലുള്ള ഒരു കർഷകൻ, അയാളിങ്ങനെ കേൾക്കുകയാണ്, സൈബീരിയയിൽ വളരെ കുറഞ്ഞ കാശിന് വലിയ ഭൂമി കിട്ടും. അദ്ദേഹം തൻ്റെ കൃഷിയിടമൊക്കെ വിറ്റ് അവിടേക്ക് വണ്ടി കയറുകയാണ്. രണ്ട് കൂട്ടുകാരെയും കൂട്ടി അയാൾ അവിടേക്ക് വണ്ടി കയറി.
ആ നാട്ടിലെത്തി ഭൂമിക്ക് വില ചോദിച്ചു. ഗ്രാമമുഖ്യം പറഞ്ഞു, ഇവിടെ ഭൂമി ഒരു ദിവസത്തിന് 50 റൂബിളാണ് വില. റഷ്യയിലെ പണമാണ് റൂബിൾ. ഒരു ദിവസത്തിനോ? ഭൂമി നമ്മളെ അളവ് പറയൽ ഒരു സെന്റിന് നോക്കല്ലേ, ഒരു ഏക്കറക്ക് നോക്കല്ലേ. ഗ്രാമമുഖ്യം പറഞ്ഞു ഒരു ദിവസത്തിന് 50 റുപ്യ എന്നാണ്. ഇയാൾക്ക് ആകെപ്പാടെ ഒരു അത്ഭുതമായി, അങ്കലാപ്പായി. അപ്പൊ അയാൾ വിശദീകരിച്ചു കൊടുത്തു. അതായത് ഒരാൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നെത്തുന്ന സ്ഥലത്തിന് 1 റുപ്യ മതിയും. കേക്കണ്ട താമസം, നമ്മളെ പോലത്തെ അത് പറയണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഒരു ദിവസത്തിന് 50 റൂബിളാണ്. കണ്ടീഷൻ എന്താന്ന് ചോദിച്ചാൽ, രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നടത്താൻ ആരംഭിക്കുക, സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേക്ക് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം, അതിൻ്റെ ഇടയിൽ നടന്നു കൂട്ടിയ സ്ഥലമൊക്കെ ഈ 50 റുപ്യ കിട്ടും. ഈ കർഷകന് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടാൻ തുടങ്ങി. അയാൾ വന്നിട്ട് തൻ്റെ താമസ സ്ഥലത്ത് തൻ്റെ കൂട്ടുകാരോടുകൂടി കിടന്നു. ഉറക്കം വരുന്നില്ല, കാരണം രാവിലെ കിട്ടാനുള്ളത് ആലോചിച്ചിട്ടേ ഉറങ്ങിപ്പോയി. ആയിട്ട് സൂര്യൻ ഉദിച്ച് നേരം വയ്ക്കുക, പിന്നെ അത് പോവില്ല, അന്ന് നടക്കൂല. കരാറുണ്ടാക്കിയാണ് തലേന്ന്. ഉറക്കം വരുന്നില്ല, നേരം വെളുക്കാനാവുമ്പോൾ അയാൾ മെല്ലെ ഒന്ന് കണ്ണ് ചിമ്മിപ്പോയി. അങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഞെട്ടിയുണരുന്നത്. കൂട്ടുകാരെ വിളിച്ചോടി. ഗ്രാമമുഖ്യനൊക്കെ വന്നിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്ന സമയം യാത്ര ആരംഭിച്ചു. അയാളെ കയ്യിൽ ഒരു കുപ്പി വെള്ളം, ഒരു കെട്ട് ബ്രെഡും ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അയാൾ നടക്കുകയാണ്. നടക്കാൻ തുടങ്ങി. ഒരു കൈക്കോട്ടുണ്ട് കയ്യിൽ. നടക്കുന്ന ഭാഗത്തൊക്കെ അതിരിടണ്ടേ, നല്ലല്ലേ ഈ സ്ഥലം ഇതിലൂടെയൊക്കെ നടന്നതെന്നറിയുള്ളൂ. അതിരിട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അയാൾക്ക് തോന്നി ഒന്ന് വിശ്രമിച്ചാലോ. അപ്പം അയാളിങ്ങനെ ചിന്തിക്കുകയാണ്, നാളെയും വിശ്രമിക്കാലോ, നടത്തുന്നല്ലേ കഴിയുള്ളൂ. അതുകൊണ്ട് വിശ്രമിക്കാൻ നിൽക്കാതെ അയാൾ സ്പീഡിൽ നടക്കുകയാണ്. നടന്ന് നടന്ന് കാല് പൊട്ടി, കാലിന് രക്തം ഒലിക്കാൻ തുടങ്ങി. കയ്യിലുള്ള വെള്ളം കുടിക്കാനും ബ്രെഡ് കഴിക്കാനും അല്പം ഇരിക്കുന്നത് പോലും അയാൾ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ നടക്കുകയാണ്, സ്പീഡിൽ ഓടുകയാണ്. ഓടി ഓടി അയാൾ നിരന്തരം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ ഇരുട്ടാണ് മാതിരി ഇയാൾക്ക് ഇങ്ങനെ തോന്നുക. പടച്ചോനെ, 50 റുപ്യ നഷ്ടപ്പെടും, ഇന്ന് നടന്നു മുഴുവൻ വെള്ളത്തിലാവും, തിരിച്ചെവിടെ എത്തണം, സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേക്ക് തിരിച്ചെത്തണം. അയാൾ തിരിച്ചോടി, ഓടി 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 സൂര്യൻ അസ്തമിക്കുന്ന ആ നിമിഷമായപ്പോഴത്തേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അയാൾ വന്നുകൊണ്ട് കവിഴ്ന്നു വീണു. അയാളെ സഹായികൾ അയാളെങ്ങനെ എടുത്ത് പൊന്തിച്ചു നോക്കുമ്പോ വായെന്നിങ്ങനെ രക്തം വരുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ട് അയാളുടെ ശ്വാസം അടങ്ങി. ഗ്രാമമുഖ്യം ചോദിച്ചു, എത്ര ഭൂമി വേണം? ഈ കർഷകർ പറഞ്ഞു, 6 അടി മണ്ണ് മതി. വലിയ ഒരു തത്വമാണ്, ഒരു ഫിലോസഫിയാണ് ടോൾസ്റ്റോയ് പറയുന്നത്. ഇതാണ് നമ്മളൊക്കെ സ്ഥിതി. എത്ര അധ്വാനിച്ചവനും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന പേര് അംബാനിക്ക് കിട്ടിയതുകൊണ്ട് എന്ത് കാര്യം? അയാളിവിടെ എത്ര സുഖിച്ചാലും ഈ പണമൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇത് അംബാനിക്ക് മാത്രമല്ല, നമുക്കൊക്കെ ബാധകമാണ്. എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കുന്നത്? കുറെ വഞ്ചിച്ച് കളവ് പറഞ്ഞ് നേരായ മാർഗത്തിലല്ലാതെ ഉണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണം ഒരു വലിയ ഒരു ജ്വരമാണ്, അതൊരു ലഹരിയാണ്. അത് പിടിച്ച ആളുകളെ പിടിച്ചാൽ കിട്ടൂല. ഇയാൾ ഓടിയ മാതിരി ഓടും. അവസാനം മരിച്ചു വീഴുമ്പോ കൊണ്ടുപോകാൻ ചത്തുപോം നേരത്തു വസ്ത്രമതുപോലു മൊത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും. മരിച്ചു പോകുമ്പോ സ്വന്തം വസ്ത്രം വരെ കൊണ്ടുപോകാൻ കഴിയില്ല. 3 തുണി മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വിടണം. ഇഹത്തിലേ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യയാത്രയിൽ. കൊണ്ടുപോവോ? ഒന്നും കൊണ്ടുപോകില്ല.
ഇവിടെ വലിയ പേര് കേട്ട ആളായിരുന്നു, വലിയ ആചാരായിരുന്നു, പ്രസിഡന്റായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. എന്തുണ്ടായിട്ട് എന്ത് കാര്യം? ഒന്നും കാര്യമില്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അംബാനി മരിക്കുമ്പോൾ വേണമെങ്കിൽ അയാളുടെ ശവം ചന്ദനമുട്ടിയിട്ടിട്ട് കത്തിച്ചേക്കാം. പരമാവധി ഇപ്പൊ ചെയ്യാൻ പറ്റണ ഇപ്പൊ അതാണ്, ചന്ദനമുട്ടി കൊണ്ട് കത്തിക്കുക, അങ്ങനെ കത്തിച്ചേക്കാം. ആ ശവത്തിന് എന്ത് നേട്ടം? ഈ ചന്ദനമുട്ടിയൊക്കെ ചെലവാക്കിയാലും കോടികൾ ബാക്കിയാണ്. രാജ്യത്തെ വഞ്ചിച്ച്, നികുതി വെട്ടിച്ച്, പല രീതിയിലുള്ള കുംഭകോണങ്ങൾ നടത്തി ഉണ്ടാക്കിയിട്ടുള്ള ഈ പണം, ഇതൊരു വലിയ ഒരു മുസീബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെയാണ്, ദീനില്ലാതാവും പണം ഉണ്ടാകുന്നതിനനുസരിച്ച്. ഞാൻ നിങ്ങൾക്ക് ആകെ പേടിക്കുന്നത് നിങ്ങൾക്ക് ദുന്യാവിന് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിനെയാണ്. അന്തുബസത്താലേക്കും ദുന്യാ, ദുന്യാവ് നിങ്ങൾക്ക് വിശാലമായി കിട്ടുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സക്കാത്തും നിസ്കാരവും രണ്ടായി കാണാൻ പറ്റില്ല, രണ്ടും ആരാധനയുടെ ഭാഗം തന്നെയാണ്. ഞാൻ യുദ്ധം ചെയ്യും എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവർ കൊടുത്തിരുന്ന മൃഗത്തിന്റെ കഴുത്തിലിട്ട കയറ് പോലും തരാതിരുന്നാൽ അതിനുവേണ്ടിയും ഞാൻ യുദ്ധം ചെയ്യും. അങ്ങനെ യുദ്ധം ചെയ്തു. ചരിത്രം നമുക്ക് അറിയാലോ, ഇസ്ലാമിക ഖിലാഫത്ത് ഭദ്രമായി, മഹാനായ ഉമർ ബിൻ ഖത്താബ് രണ്ടാം ഖലീഫയായി വന്ന കാലഘട്ടമായപ്പോഴത്തേക്ക് ഇസ്ലാമിന്റെ ദീപശിഖ ഏഷ്യ കടന്ന് ആഫ്രിക്കയിലെത്തി അല്ലെ. നാല് ഖലീഫമാരുടെ കാലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇസ്ലാമിക സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ പ്രശ്നമുണ്ടായി. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ കൊല്ലപ്പെട്ടു. ആകെ ശൈഥില്യങ്ങളുണ്ടായി. പക്ഷേ ഉമവി ഖിലാഫത്ത് വന്ന് ഇന്നത്തെ കലുഷിതമായ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് കേന്ദ്രമായിക്കൊണ്ട് വലിയ ഇസ്ലാമിക ഭരണകൂടം വന്നു. ആ ഭരണകൂടത്തിന്റെ കാലത്താണ് ഇസ്ലാം വീണ്ടും ഏഷ്യയെ കടന്നുകൊണ്ട് യൂറോപ്പിൽ സ്പെയിനിലെത്തുന്നത്. അങ്ങനെ എല്ലാ ഭൂഖണ്ഡത്തിലുമായി. അന്ന് അറിയപ്പെട്ട എല്ലാ ഭൂഖണ്ഡത്തിനും ഇസ്ലാം എത്തിപ്പോയൊരു നൂറ്റാണ്ടായപ്പോഴത്തേക്ക്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നം നോക്കിയിട്ട് ആള് പറഞ്ഞു ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്നില്ല, വീണ്ടും പോയി. ഖിലാഫത്ത് കഴിഞ്ഞപ്പം വീണ്ടും പ്രശ്നം. അപ്പോഴും ആളുകൾ എഴുതി തള്ളി, പക്ഷേ അവിടെ നിന്നില്ല, വീണ്ടും പോയി. ഉമവി ഖിലാഫത്ത് അവസാനിക്കുന്ന കാലത്ത് രക്തരൂക്ഷിതമായ സംഘടനകളാണ് ഇസ്ലാമിക സമൂഹത്തിൽ വീണ്ടും നമ്മൾ കാണുന്നത്. അന്നും എല്ലാവരും വിധി എഴുതി ചരിത്രകാരന്മാര്, മുസ്ലിംകളുടെ കാലം ഒരു നൂറ്റാണ്ടൊക്കെ ആയില്ലേ, ഇനി മുന്നോട്ട് പോകൂല. പക്ഷേ അബ്ബാസി ഖിലാഫത്ത് ഉദയം ചെയ്തു. ലോകം കണ്ട ഏറ്റവും വലിയ ഭരണകൂടം, ഏറ്റവും വലിയ ശാസ്ത്ര പുരോഗതി, ഏറ്റവും വലിയ വൈജ്ഞാനിക പുരോഗതി. യൂറോപ്പൊക്കെ അന്തിച്ചു നിന്ന കാലമാണത് ഇസ്ലാമിക സമൂഹത്തിന്റെ ശാസ്ത്രീയ പുരോഗതി. ഞാൻ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഖത്തറിൽ ഒരു സന്ദർശനത്തിന് പോയിരുന്നു. ഖത്തറില് വലിയൊരു മ്യൂസിയം ഉണ്ട്, ഒരു ഇസ്ലാമിക് മ്യൂസിയം. ആ മ്യൂസിയം പോയി കാണേണ്ടതാണ്. ഖത്തറിൽ പോയവരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോ, അത് പോയി കാണേണ്ടതാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ മുസ്ലിങ്ങളായ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അവരുണ്ടാക്കിയിട്ടുള്ള യന്ത്രങ്ങളുടെയും ഒക്കെ മാതൃക എന്ന് പറഞ്ഞാൽ തെർമോകോൾ ഉണ്ടാക്കിയ മാതൃകയല്ല, ഒറിജിനൽ സാധനം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് ഡോളർ ചെലവാക്കിക്കൊണ്ടാണ് ഖത്തർ ഗവൺമെന്റ് അങ്ങനെയുള്ളൊരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുള്ളത്. കടലിന്റെ നടുക്കാണ് മ്യൂസിയം. മ്യൂസിയത്തിലേക്ക് ഒരു പാലത്തിലൂടെ കയറിപ്പോകണം. ഞാൻ ആ മ്യൂസിയം 2 പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ എടുത്തുകൊണ്ട് വേണം സന്ദർശിക്കാൻ. മുഗൾ രാജവംശത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. ടിപ്പു സുൽത്താന്റെ കുപ്പായം വരെ ആ മ്യൂസിയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറിജിനൽ കുപ്പായം, ഒറിജിനൽ. അതുപോലെ ഷാജഹാൻ, അക്ബർ തുടങ്ങിയ രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കട്ടുകൊണ്ടുപോയത്, എടുത്തുകൊണ്ടുപോയത്, അവർ വില കൊടുത്ത് വാങ്ങിയാണ്. കോടികൾ മുടക്കിയിട്ടാണ് ആ മ്യൂസിയം ഉണ്ടാക്കിയിട്ടുള്ളത്. എത്രമാത്രം ചരിത്രം വായിച്ചാലും ഇത് കണ്ടാലൊക്കെ മനസ്സിലാവുന്ന ഞാൻ പറയണത്,
അബ്ബാസിയ കാലഘട്ടത്തിലെ ഇസ്ലാമിക പുരോഗതി. അബ്ബാസിയ കാലഘട്ടത്തിന്റെ അവസാനം താർത്താരികൾ വന്നുകൊണ്ട് താർത്താരികളുടെ ചെങ്കിസ്ഖാന്റെ നേതൃത്വത്തിലുള്ള വലിയ പടയോട്ടം ബഗ്ദാദ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. എത്രത്തോളം ബഗ്ദാദിൽ അന്നുണ്ടായിരുന്ന വലിയ വലിയ ലൈബ്രറികളിലെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് താർത്താരികൾ കൊണ്ടുപോയി ടൈഗ്രീസ് നദിയിലിട്ടു. ടൈഗ്രീസ് നദി എന്ന് പറഞ്ഞാൽ കപ്പലോടാൻ മാത്രം ആഴമുള്ള നദിയാണ്, വിശാലതയുള്ള നദിയാണ്. ടൈഗ്രീസ് നദിയിലേക്ക് ബഗ്ദാദിലുണ്ടായിരുന്ന ലൈബ്രറികളിലെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയിട്ടു. എന്നിട്ട് ചരിത്രകാരന്മാർ ഇബ്നു അസീറിനെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മാസങ്ങളോളം നദിയിലെ വെള്ളം മഷിയുടെ കളറായിരുന്നു. ഈ സംഭവം ഒരു അമേരിക്കക്കാരൻ പത്രത്തിൽ എഴുതിയിരുന്നു. ഇറാഖിനെ അമേരിക്ക കീഴടക്കിയ സന്ദർഭത്തിൽ എത്ര കിതാബുണ്ടാവും, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു നദിയിലെ വെള്ളം, നമ്മളെ ഇരുവഞ്ഞിപ്പുഴ കണ്ടാ പോരാ, വലിയ നദി, ആ നദിയിലെ വെള്ളം മുഴുവനും മഷിയുടെ കളറാകണമെങ്കിൽ എത്ര കിതാബുകളാണ്. അന്ന് പ്രിന്റിംഗ് ഇല്ലാത്ത കാലാണ്, ആളുകൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മഷി തൊട്ട് എഴുതുകയാണ്. അങ്ങനെയാണ് കിതാബ് എഴുതുന്നത്, അത് വെള്ളത്തിലിട്ടാൽ കലങ്ങിപ്പോവും. എന്നു മാത്രമല്ല, ടൈഗ്രീസ് നദിയുടെ അക്കരെ നിന്ന് ഇക്കരയിലേക്ക് ഈ പുസ്തകങ്ങൾ ഇട്ടത് മൂലമുണ്ടായ ബണ്ടിലൂടെ നടക്കാമായിരുന്നു എന്നാണ്. എത്ര കിതാബ് വേണം, അതൊക്കെ നമ്മുടെ പൂർവികന്മാർ എഴുതിയുണ്ടാക്കിയ സാധനമാണ്, അവരുടെ ഗവേഷണമാണ്, അവർ പഠിച്ച കാര്യങ്ങളാണ്. അങ്ങനെ എത്രയോ ഗ്രന്ഥം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ളതാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ കുറഞ്ഞ പുസ്തകങ്ങൾ. കുറഞ്ഞ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇബ്നു അസാക്കിറിൻ്റെ ഒരൊറ്റ ഗ്രന്ഥം മതി, 250 വാള്യമാണ്, ഒരൊറ്റ മനുഷ്യൻ എഴുതിണ്ടാക്കിയാണ്. 250 വാള്യങ്ങളുണ്ട് ഇബ്നു അസാക്കിറിന്റെ താരിഖു ദിമിഷ്ക്. 250 വാള്യ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അമേരിക്കാന തുടങ്ങിയിട്ടുള്ള വലിയ വലിയ വിജ്ഞാന കോശങ്ങളുണ്ട്. അതൊക്കെ കുറെ ആളുകൾ കൂടിയിരുന്ന് ചെയ്യണ, ഇതൊരൊറ്റ മനുഷ്യൻ എഴുതിണ്ടാക്കിയാണ്, നോക്കി പകർത്തിയല്ല, സ്വന്തം മനസ്സിന്ന് എഴുതിയാണ്. എത്രയാളെ വിവരം ആലോചിച്ച് നോക്കണം, 250 വാള്യങ്ങൾ, 800 വാള്യങ്ങളുള്ള ഫുനൂൻ എന്ന് പറയുന്ന വേറൊരു ഗ്രന്ഥമുണ്ട്, ഇബ്നു അക്കീലാണ് എഴുതിയിട്ടുള്ളത്, 800 വാള്യ. അന്നത്തെ കാലഘട്ടം വരെയുള്ള എല്ലാ വിജ്ഞാനങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ പാരമ്പര്യമാണ് ഈ പറയുന്നത്. അബ്ബാസി കാലഘട്ടത്തോടുകൂടി ഇസ്ലാമിക ഭരണകൂടവും മുസ്ലിങ്ങളുടെ പുരോഗതിയും അവസാനിച്ചു എന്ന് കണക്ക് കൂട്ടി, പക്ഷേ നിന്നില്ല, ഉസ്മാനിയ ഖിലാഫത്ത് ഉദയം ചെയ്തു. കോൺസ്റ്റാന്റിനേപ്പിൾ അടക്കം കീഴടക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ ജൈത്രയാത്ര ലോകം മുഴുവനും ഇസ്ലാമിന് വ്യാപ്തി നൽകിയ ഭരണകൂടമാണ് ഉസ്മാനിയ ഖിലാഫത്ത്. അന്ന് ഖിലാഫത്തിന്റെ ആസ്ഥാനമായി മാറിയത് തുർക്കിയാണ്, തുർക്കിയിലെ ഇസ്തംബൂളാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ചരിത്രത്തിൽ ഒരുപാട് പരാജയങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, പക്ഷെ ഇസ്ലാം മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് മുന്നോട്ട് പോണത്? നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ജി സുധാകരൻ അല്ലേ, അയാൾ ഏത് മന്ത്രിയാ, ആ മരാമത്ത് മന്ത്രി, മരാമത്ത് മന്ത്രിയായ ജി സുധാകരന്റെ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അദ്ദേഹം പറയാണ് ഇസ്ലാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനൊരു പഠനം ഈയിടെ വായിക്കുകയുണ്ടായി, അദ്ദേഹം പറയാണ്, ഞാൻ പറയല്ലോ, അദ്ദേഹം പറയാണ്, ഞാൻ ഈയിടെ ഒരു പഠനം വായിക്കുകയുണ്ടായി, ദ ഹിന്ദു എന്ന പത്രത്തിലാണ് ആ പഠനം വന്നിട്ടുള്ളത്. 2050 ആകുമ്പോഴത്തേക്ക് ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള മതം ഇസ്ലാമായിരിക്കും. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇസ്ലാമിനെതിരെയുള്ള എല്ലാവിധത്തിലുള്ള ഊഹാപോഹങ്ങളും ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടിയുള്ള പ്രചാര വേലകളും നിരന്തരമായി നടന്നിട്ടും മുസ്ലിങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്, മുസ്ലിങ്ങൾ നിരന്തരം കൂടി വരികയാണ്. ബ്രിട്ടനിൽ 50% അടുത്തെത്തിയിട്ടുണ്ട്, ലണ്ടൻ നഗരത്തിൽ 50% അടുത്താണ് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ. ലണ്ടൻ മേയർ മുസ്ലിമാണ്, ലണ്ടനിലെപ്പോഴത്തെ മേയർ മുസ്ലിമാണ്. ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു. സുധാകരനോട് ചോദിച്ചു,
അങ്ങനെ ഇസ്ലാം ഒരു നല്ല മതമാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്, എനിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞയാള്. പത്രക്കാരൻ ചോദിക്കുക, നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ, എനിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. കാരണം അവർക്ക് ഒരുപാട് ഗുണമുണ്ട്. പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള വിവേചനമൊന്നും ഓലെ കൂട്ടത്തിലില്ല. ഓൽക്ക് അടുത്തിരിക്കണേനോ ഒപ്പരം ഭക്ഷണം കഴിക്കുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റെവിടെയും അത് കാണാൻ കഴിയില്ല. അവര് പരസ്പരം വിവാഹ ബന്ധങ്ങളൊന്നും സ്ഥാപിക്കുന്നതിന് അവരുടെ ഇടയിൽ ഈ ജാതീയതയും കാര്യങ്ങളൊന്നും ഇല്ല. അത് വേറെ എവിടെയും കാണാൻ കഴിയില്ല. ആരാ പറയണത്? സുധാകരനാണ് പറയണത്. നമ്മളെ ദീൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നു അതുകൊണ്ടാണ്. നമ്മുടെ സഹോദര്യം, നമ്മുടെ ദീനിലില്ല ഉള്ള ഉച്ചനീചത്വമില്ലായ്മ, ഇത് വലിയൊരു സംഗതിയാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, അവിടെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു സംവിധാനമുണ്ട്, സക്കാത്ത് പോലുള്ള സംവിധാനങ്ങളുണ്ട്. അത് വേറെ എവിടെ നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാമിന് എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തകർക്കാൻ കഴിയില്ല എന്നാണ് ആര് പറയണേ? സുധാകരൻ പറയണേ. നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഈ അഭിമുഖം നിങ്ങൾക്ക് നേർക്ക് നേരെ കേൾക്കാവുന്നതാണ്. ഇസ്ലാമിന്റെ മഹത്വമാണിത്, ഈ സാഹോദര്യം. ചെമ്മനം ചാക്കോ ഒരു സംഭവം പറയുന്നുണ്ട്. അഞ്ചു മിനിറ്റിന്റെ ഉള്ളില് നഴീം ഇവിടെ എത്തും, ഞാൻ നിർത്താൻ പോവാണ്. ചെമ്മനം ചാക്കോ മലയാളത്തിൽ ഒരു വലിയ കവിയാണ്. അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാവനാപരമായിട്ടുള്ള ഒരു കവിതയുടെ ഭാഗമാണ്. കുറെ നാട്ടുകാർ കൂടി ജാതീയത ഒഴിവാക്കിയിട്ട് സർവസാഹോദര്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി കൂടിയത്. അപ്പൊ കൂടിയാട്ട് പരിപാടി തുടങ്ങുന്നതിന്റെ മുമ്പ് അധ്യക്ഷൻ പറഞ്ഞു, നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഈ മീറ്റിംഗിൽ വന്നിട്ടുള്ളത് ഏത് ജാതിക്കാരാ കൂടുതലെന്നൊന്ന് നോക്കുക എന്ന് പറഞ്ഞു. എന്തിനാ വന്ന്? ജാതീയത ഇല്ലാതാക്കി എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമെടുക്കാനാ വന്ന്. അവിടെ ഏത് ജാതിയാ മുന്നിട്ടിരിക്കണെന്നാണ് പരിശോധിക്കാൻ പോണ്. വലിയൊരു പരിഹാസ്യമായ രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇപ്പൊ അതാണ്. ജാതീയത ഇല്ലായ്മക്ക് വേണ്ടി ശബ്ദിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജാതി ഏത് എന്നുള്ള കണക്കെടുക്കുക. നമ്മള് ജാതീയതയെ പിന്നെയും ഊട്ടിയുറപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം അതിന്റെ അവസാനം പറയുന്നത് എന്താ അറിയോ? മുന്നിലൊക്കെയും ജാതി, തിരിഞ്ഞാൽ പിന്നിൽ ജാതി, തന്നിടം വലം ജാതി, ഉള്ളിനുള്ളിലും ജാതി. മുന്നിലൊക്കെയും ജാതി, തിരിഞ്ഞാൽ പിന്നിൽ ജാതി, തന്നിടം വലം ജാതി, ഉള്ളിനുള്ളിലും ജാതി. അസ്തമിച്ചിരൂപതാം നൂറ്റാണ്ടു പോകും തോറും, എത്രയോ മുച്ചസ്തനായി തീരുന്നു ജാതി സൂര്യൻ. വളരെ ക്ലിയർ ആണ്. എത്ര വിദ്യാഭ്യാസം ഉള്ളവനായാലും തിരക്കടില്ല, ഒരേ മതക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാലും തിരക്കടില്ല, ജാതി മാറി വിവാഹം നടക്കുവോ? ഏയ്, നടക്കൂല. ഒരിക്കലും സംഭവ്യമല്ല. ഇസ്ലാം ഈ ജാതീയതയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ജാതീയമായ ഒരു ഉച്ചനീചത്വവും മുസ്ലിംകൾക്കിടയിൽ കാണാൻ പറ്റൂല. ഇത് ലോകത്ത് ആളുകൾ വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ മുസ്ലിംകൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ തുടങ്ങി വെച്ച ഇവിടുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നമ്മൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു. ഇത് പുത്തരിയല്ല, ചരിത്രത്തിൽ ആവർത്തിച്ചു വന്നതാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല എന്നാണ് ഒരു മെസ്സേജ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത്, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ കാരണം? അള്ളാഹു തആല നമ്മളെ കൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യം അള്ളാഹു വിചാരിച്ചിട്ടുണ്ട്. എന്താണ്? ഇതന്നെ വലിയ സാഹോദര്യം. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നന്മയുടെ കാര്യത്തിൽ നമ്മൾ മാതൃകയാവണം, സാഹോദര്യത്തിൽ മാതൃകയാവണം, മതസൗഹാർദ്ദത്തിൽ മാതൃകയാവണം. നമ്മുടെ ദീന് മുന്നോട്ട് വെക്കുന്ന മതസൗഹാർദ്ദം ലോകത്ത് എവിടെയും കാണാൻ പറ്റൂല. നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഉദാത്തമായ മതസൗഹാർദ്ദത്തിന്റെ ഒരു വേദിയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സൂറത്തുൽ കാഫിറൂൻ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾ നിങ്ങളുടെ മതമനുഷ്ഠിച്ച് ജീവിച്ചോളൂ, ഞാൻ എന്റെ മതമനുസരിച്ച് ജീവിക്കാം അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹു പറയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ,
നിങ്ങൾക്ക് നിങ്ങളുടെ മതം, അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചോളൂ. എനിക്ക് എൻ്റെ മതം, ഞാൻ അതനുസരിച്ച് ജീവിക്കാം. നമ്മൾ അടികൂടേണ്ട ആവശ്യമില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ ഒരു മജൂസിയായ ആൾ വന്നു. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകനായ ആൾ. അയാൾ വന്നിട്ട് പറഞ്ഞു ഇബ്രാഹിം നബിയോട്, ഞാൻ ഇന്ന് നിങ്ങളെ വീട്ടിൽ താമസിക്കട്ടെ, നിങ്ങൾ ഇവിടെ അതിഥിയായി സ്വീകരിക്കണമെന്ന്. ഇബ്രാഹിം നബി പറഞ്ഞു, ഈ മുസ്ലിം ആകുകയാണെങ്കിൽ എന്നെ ഞാൻ ഇവിടെ സ്വീകരിച്ചോളാം, അല്ലെങ്കിൽ പറ്റൂല. ഈ മജൂസി പറഞ്ഞു, മുസ്ലിമായിട്ട് എനിക്കിപ്പോൾ ഇവിടെ കൂടും വേണ്ട, എൻ്റെ മതം എനിക്ക് വലുതാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ അയാൾ ഇറങ്ങിപ്പോയി. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇബ്രാഹിം നബിക്ക് ഒരു വഴി കൊടുക്കുന്നു. ഇബ്രാഹിം, നിന്റെ അടുത്ത് ആദിത്യം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ആ മനുഷ്യൻ, മജൂസിയായ മനുഷ്യൻ, ആ മനുഷ്യന് അയാളുടെ വിശ്വാസം ഏതാണെന്ന് നോക്കാതെ, അയാളുടെ മതമേതാണെന്ന് നോക്കാതെ, അയാളുടെ ജാതി നോക്കാതെ, ഇക്കാലം അത്രയും ഞാൻ വെള്ളവും വായുവും ഭക്ഷണവും കൊടുത്തുകൊണ്ടിരിക്കുന്നു, നിനക്കെന്താ ഒരു ദിവസം കൊടുത്താൽ? ഇബ്രാഹിം നബി ആകെ ബേജാറായിപ്പോയി. ചെയ്ത് വലിയ തെറ്റാണ്. ഇബ്രാഹിം നബി ഉടനെ തന്നെ ആ മജൂസിയായ മനുഷ്യനെ തിരിച്ചു വിളിച്ചു. അയാളോട് പറഞ്ഞു, എൻ്റെ തീരുമാനം ശരിയായിരുന്നില്ല, നീ ഇന്നിവിടെ താമസിച്ചോ, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് അദ്ദേഹത്തെ വിഭവ സമൃദ്ധമായ സദ്യയുണ്ടാക്കി സൽക്കരിച്ചു. ഈ ചരിത്രത്തിൻ്റെ അവസാനം പറയുന്നത്, ഈ മജൂസിയായ മനുഷ്യൻ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ ഒരു ദിവസം ജീവിച്ചു. മഹാനവറുകളുടെ ആത്മീയ തേജസ്സിൽ അദ്ദേഹം ലയിച്ചുപോയി. നേരം വെളുക്കുമ്പോൾ അദ്ദേഹം ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഇസ്ലാമതം സ്വീകരിച്ചു എന്നാണ്. ഈ സംഭവം ഇസ്ലാമിന് ഏറ്റവും വലിയ മതസൗഹാർദ്ദമാണ്. ഒരാളുടെ ജാതിയും മതം നോക്കിയിട്ടല്ല അയാളെ സഹായിക്കൽ, ഒരാളുടെ ജാതിയും മതം നോക്കിയിട്ടല്ല അയാൾക്ക് തിന്നാൻ കൊടുക്കൽ. ദീൻ പറയുന്ന ഉദാത്തമായ ആശയമാണ് ഈ സമ്പത്തിലൂടെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഒരു വ്യത്യാസമില്ലാതെ ആളുകളുമായിട്ട് സൗഹൃദത്തിൽ പോകണം എന്നാണ്. അതാണ് ദീൻ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ഇത് മാത്രമേ നമ്മുടെ ചരിത്രത്തിലുള്ളൂ, അതിന് വിരുദ്ധമായ യാതൊന്നുമില്ല. 100 ചരിത്രം എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റും, പക്ഷേ അത്രയും നീട്ടാൻ എനിക്ക് സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഉദാത്തമായ മതസൗഹാർദ്ദത്തിൻ്റെ ആശയമാണ് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. മുമ്പ് അങ്ങനെ ആയിരുന്നു. 921 ശേഷമാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. 921 മുമ്പുള്ള മുസ്ലിം കേരളം, 921 ശേഷമുള്ള മുസ്ലിം കേരളം, ഇത് രണ്ടും ഗവേഷണം നടത്താൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ ഗവേഷണം നടത്തേണ്ടതാണ്. ഒരു വലിയ സംഭവങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ കാര്യം എന്ന് പറയുന്നത്, 921 ശേഷമാണ് ഉൽപ്പതിഷ്ണുക്കൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അതിനുശേഷമുള്ള കേരളത്തിലെ മുസ്ലിങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് ഒരു ജനപ്രതിനിധി, ഒരു MP പറയുകയുണ്ടായി, ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്നത് ഈ ആളുകളാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്നുകിൽ അദ്ദേഹം ചരിത്രം ഇത്രയും ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ട്, ഒരാൾക്ക് വിവരമില്ല എന്ന് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, അത്രയും ആഴത്തിൽ അയാൾ പഠിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കേണ്ടി വരും. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രം അവകാശപ്പെട്ട സംഗതി നിഫാക്കാണെങ്കിലും അങ്ങനെ പറയാന്നുള്ളതാണ്. രാഷ്ട്രീയക്കാർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉഷാറാന്ന് പറയും, അവിടെ പോയാൽ അത് ഉഷാറാന്ന് പറയും. അങ്ങനെ പറയേണ്ട രാഷ്ട്രീയക്കാർക്ക് പറയേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇതിനോടനുബന്ധമായിട്ട് ഒരാള് പ്രസംഗിക്കുന്നത് കേട്ടു. വലിയ നവോത്ഥാനം ഉണ്ടായിട്ടില്ല ഇവിടെ. അയാൾ പറഞ്ഞു, നവോത്ഥാനം എന്താ പറയുക, മുമ്പൊക്കെ വീടുകളിൽ നിന്നായിരുന്നു പ്രസവിച്ചിരുന്നത്, നഫീസത്ത് മാല ഓതാറുണ്ടായിരുന്നു, അവിടെ വീടിന്ന് പ്രസവിക്കലായിരുന്നു, ഇപ്പൊ എല്ലാരും ഹോസ്പിറ്റലിൽ നിന്നല്ലേ പ്രസവിക്കുക, നവോത്ഥാനം ഉണ്ടായില്ല എന്നാ ചോദ്യം. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു വിവരമില്ലാത്തവന് വളരെ ശരിയാന്ന് തോന്നും, വിവരമുള്ളവന് ഇത് ശരിയാണോ? അന്ന് മുസ്ലിങ്ങൾ മാത്രമാ വീട്ടിൽ നിന്ന് പ്രസവിച്ചേ, അന്ന് ഹരിജനങ്ങളും വീട്ടിൽ നിന്നാ പ്രസവിക്കുന്നത്, ഇന്ന് ഹരിജനങ്ങളും ഹോസ്പിറ്റലിൽ നിന്നാ പ്രസവിക്കുന്നത്. ഹരിജനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ള നവോത്ഥാനം ആരുണ്ടോന്നാ പറയണ്ടേ? ഇനി മറുപടി വരണ്ടേ? ആരാ ഉണ്ടോന്ന്?
നാട്ടിൽ ഒരുപാട് മാറ്റേണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുവാടിയാണ്, ചെറുവാടി ചാലിയാർപ്പുഴ ഒരുപാട് ആഴം കൂടിയിട്ടുണ്ട്, അതൊരു പുരോഗതിയാണ്. അതുകൊണ്ട് വെള്ളപ്പൊക്കം ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ആഴം കൂടി മണലെടുത്തിട്ട്. ഈ പുരോഗതി ആരുണ്ടോന്ന? അതിനും അവകാശികളുണ്ടാവും, മണലെടുക്കണമല്ലേ. നാടിങ്ങനെ പോകുന്നതിനനുസരിച്ച് നാട്ടിൽ ഒരുപാട് പുരോഗതി ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഒരു കൂട്ടർ കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് വളരെ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 921 മുമ്പ് കേരള മുസ്ലിങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തതുപോലെയുള്ള സാഹിത്യ കൃതികൾ 21 ശേഷം സംഭാവന ചെയ്തിട്ടില്ല. അറബി സാഹിത്യത്തിലേക്ക് കയറി നോക്ക്, ലോകം കൊണ്ടാടിയിട്ടുള്ള വലിയ വലിയ കൃതികളാണ് നമ്മുടെ മുൻഗാമികൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് അല്ലേ? ലോകത്തിന് സംഭാവന ചെയ്ത് ഫത്വഹുൽ മുഈൻ. ഞാൻ മുസ്ലിയാരായത്ത് കുടുംബത്തിലുള്ള ആളാണ്. എൻ്റെ വലിയാപ്പയാണ് സൈനുദ്ദീൻ മഖ്ദൂം, നബറല്ലാഹു മർക്കദഹു. മഹാനവറുകൾ ഫത്വഹുൽ മുഈൻ എഴുതി. കേരളത്തിന് മാത്ര ഫത്വഹുൽ മുഈൻ, ലോകം മുഴുവനും. ഈജിപ്തിലുള്ള ആളാണ് അതിന് വ്യാഖ്യാനം എഴുതുന്നത്, അൽഅസർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിക്കുന്നത്. ലോകം മുഴുവനും പ്രസിദ്ധിയാർജിച്ച ഫത്വഹുൽ മുഈൻ പോലെയുള്ള, തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലെയുള്ള വലിയ വലിയ മഹാഗ്രന്ഥങ്ങൾ എഴുതി കൈരളിയുടെ പേര് ലോകം മുഴുവനും എത്തിച്ചു. നഴിമി വരുന്നു. അല്ലാഹു അക്ബർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 921 മുമ്പും ശേഷവും കേരളീയ മുസ്ലിങ്ങളുടെ നേട്ടവും കോട്ടവും വിശേഷമായ ഒരു വിഷയമായെടുത്ത് ഗൗരവമായ ഗവേഷണം നടക്കേണ്ടതുണ്ട്. അങ്ങനെ നടത്തിയാൽ നിങ്ങൾക്ക് പുതിയ ഒരുപാട് അറിവ് കിട്ടും. അതിൻ്റെ ഒരു തുടക്കം മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാ പിന്നീട് നമുക്കാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.